നമസ്കാരം. തവന്നൂരിൽ കെ.ടി. ജലീലിനെ ആക്രമിച്ചതും ഒക്കെ നമ്മൾ അറിഞ്ഞതാണ്. ആരാണ് ആക്രമിച്ചത് നമുക്കറിയില്ല. എന്തായാലും കേസന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. കേരളത്തിലെ ഒരു ശക്തനായ മന്ത്രി, മുഖ്യമന്ത്രിയുടെ സ്വന്തം മന്ത്രി, മുഖ്യമന്ത്രിയുടെ പിറക്കാതെ പോയ കൂടപ്പിറപ്പ്, എന്ത് വില കൊടുത്തും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്ന ഡോക്ടർ കെ.ടി. ജലീൽ. ഈ ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന മതഭീകരനെ, എന്ന കൊലയാളിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പഠനത്തിനാണ്. അപ്പം തന്നെ ആ ഡോക്ടറേറ്റിന്റെ പ്രാധാന്യമൊക്കെ നമുക്കറിയാമല്ലോ. അതൊക്കെ മുമ്പ് ചർച്ചയായതാണ്, നമ്മളും വാർത്ത കൊടുത്തതാണ്. അപ്പോൾ കെ.ടി. ജലീൽ ഈ ഡോളർ കടത്തിലും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തിലും ഈത്തപ്പണക്കടത്തിലും ഒക്കെ കെ.ടി. ജലീലിന്റെ പേര് പലകുറി ഉയർന്നു വന്നിരുന്നു. അദ്ദേഹം തലയിൽ മുണ്ടിട്ട് കൊച്ചിയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോയതുമൊക്കെ കഥകളായും വാർത്തകളായും ഒക്കെ നമ്മൾ കേട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ജലീലിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചുള്ള വിശദമായ റിപ്പോർട്ട് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു എന്ന സൂചനയാണ്, എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഏതാണ് ഇതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ? അതായത് ഒരുപാട് പേരുണ്ട്. ഇപ്പം പി ശ്രീരാമകൃഷ്ണൻ, സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ പി ശ്രീരാമകൃഷ്ണൻ, അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ സി എം രവീന്ദ്രൻ, പുത്തലത്ത് ദിനേശൻ, അതുപോലെ തന്നെ പ്രാധാന്യത്തോടെ പറഞ്ഞ ഒരു പേരാണ് കെ.ടി. ജലീൽ എന്നുള്ളത്. നമുക്ക് നോക്കാം കെ.ടി. ജലീലിന്റെ ചോദ്യം ചെയ്യൽ റിപ്പോർട്ട്, അതായത് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത റിപ്പോർട്ടുകളും അതിന്റെ അനുബന്ധ വിവരങ്ങളും എന്താണെന്ന്. സ്വർണം, ഡോളർ, ഖുറാൻ കടത്ത് കേസുകളുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ.ടി. ജലീലിനെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നതാണ് സൂചന. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ജലീലിനും തിരുവനന്തപുരം UAE കോൺസുലേറ്റിലുള്ള ബന്ധങ്ങൾ സംബന്ധിച്ച് കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായ സരിത്ത് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ED ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മാർച്ച് 22-ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ സരിത്തിന്റെ 7 മൊഴികളുടെ പകർപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇതിൽ കെ.ടി. ജലീലിനെ ചോദ്യം ചെയ്ത് കിട്ടിയ വിശദാംശങ്ങളുടെ പകർപ്പ് കൂടി ചേർത്തിട്ടുണ്ട് എന്നാണ് വിവരം. 2020 ഓഗസ്റ്റ് 15-ന് സരിത്ത് നൽകിയ മൊഴിയിലാണ് മന്ത്രിമാരായ കെ.ടി. ജലീലും കടകംപള്ളിയും പലവട്ടം കോൺസുലേറ്റ് സന്ദർശിച്ചതായുള്ള വിവരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കടകംപള്ളിയുടെ മകന്റെ ജോലി ആവശ്യങ്ങൾക്കും ജലീൽ കോൺസുലേറ്റിന്റെ റംദാൻ കിറ്റ് വിതരണക്കാരും സംസാരിക്കാനുമാണ് എത്തിയതെന്നൊക്കെയാണ് വിശദീകരണം നൽകിയത്. സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത് കേസിൽ പങ്കാളിയായ കോൺസൽ ജനറലുമായി മുറിയിൽ മറ്റാരുമില്ലാതെയായിരുന്നു കൂടിക്കാഴ്ച. അപ്പോൾ ഏതായാലും നല്ല കാര്യങ്ങൾക്കൊന്നും ആയിരിക്കില്ല. ഈ കോൺസൽ ജനറൽ തന്നെ ഈ ഒരു വിഷയത്തിൽ കുറ്റാരോപിതരാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമ സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അത് നയതന്ത്ര ബന്ധങ്ങൾ അതിനകത്തുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത്. അപ്പോൾ കോൺസൽ ജനറലുമായി കടകംപള്ളി സുരേന്ദ്രനും കെ.ടി. ജലീലും അടച്ചിട്ട മുറിയിൽ ഇരുന്ന് എന്താണ് ചർച്ച ചെയ്തത് എന്ന കാര്യമാണ് അന്വേഷിക്കേണ്ടത്, അറിയേണ്ടത്. ജലീലിനെ ഇത് സംബന്ധിച്ച് ED ചോദ്യം ചെയ്തത് നമ്മൾ അറിഞ്ഞതാണ്. അതിന്റെ അടിസ്ഥാനത്തിലും EDയുടെ കണ്ടെത്തലുകൾ, ED എന്ന് പറയുന്നത് ആരെങ്കിലും പറയുന്നത് കേട്ട് അതേപടി എഴുതി വെച്ച് അങ്ങ് കോടതിയിൽ സമർപ്പിക്കുന്ന ഏജൻസി അല്ലല്ലോ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. അവർ അവരുടെ അന്വേഷണം നടത്തി അതിന്റെ കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ച ശേഷമായിരിക്കും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. കടകംപള്ളിയുടെ മകന്റെ ആവശ്യത്തിനാണ് സന്ദർശിച്ചതെങ്കിലും മന്ത്രി എന്ന നിലയിലായിരുന്നു സന്ദർശനം നടത്തിയത് എന്നുള്ള കാര്യം കോൺസൽ ജനറലിന്റെ അവിടുത്തെ എൻട്രി ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. EDയുടെ അന്വേഷണത്തിൽ കടകംപള്ളി പലതവണ കോൺസിൽ പോയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് മന്ത്രിയെ ചോദ്യം ചെയ്തിട്ട് ശരിയാണ്, എന്നാലും ED അന്വേഷിച്ച് കണ്ടെത്തിയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ED അന്വേഷിച്ച് കണ്ടെത്തിയ വിവരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ കോടതിയിൽ വരുന്നത്. അതുപോലെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങൾ, കോൺസുലേറ്റ് സന്ദർശിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേരുകൾ എന്നിവ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, മകൻ അബ്ദുൽ ഹക്കീം തുടങ്ങിയവരുടെ പേരുകളും ഒക്കെ സരിത്തിന്റെ മൊഴിയിലുണ്ട്. ഇത് ഒരു ആഗോള പ്രതിഭാസമാണ്. ഈ കാന്തപുരത്തിന്റെ പേരൊക്കെ വളരെ കുറച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പക്ഷേ കാന്തപുരവും കാന്തപുരത്തിന്റെ മകനും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. EDക്കെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ നടപടികളുടെ ഭാഗമായി ഇന്നലെ ക്രൈംബ്രാഞ്ച് പുതിയ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ചിരി വരുന്നത്. ഇത്തരത്തിലുള്ള നടപടികളൊക്കെ ഇങ്ങനെ കണ്ണിൽ പൊടിയിടാനും ജനങ്ങളെ പറ്റിക്കാനും EDയെ ഇങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിക്കാനും ഒക്കെ നടക്കുകയാണ്. ഇതിനകത്ത് മന്ത്രിയടക്കം, അല്ലെങ്കിൽ മന്ത്രിമാരടക്കം, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം, മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ആളുകളായ CM രവീന്ദ്രനും ദിനേശനും അടക്കം പലരും ഇതിൽ കുറ്റാരോപിതരാണ് എന്നുള്ളതാണ് വാസ്തവം. എന്നിട്ടും ഇവിടെ EDക്കെതിരെയും കസ്റ്റംസിനെതിരെയും ഒക്കെ അന്വേഷണം പ്രഖ്യാപിച്ച് നാടകം കളിക്കുന്ന പിണറായി വിജയനോട് ആർക്കെങ്കിലും പുച്ഛം എന്ന വാക്ക് തോന്നിയാൽ, അല്ലെങ്കിൽ ആ വാക്കിന്റെ ആ യാഥാർത്ഥ്യ ബോധം തോന്നിയാൽ തെറ്റ് പറയാനാകുമോ? എന്തായാലും ജലീലിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ബാക്കി കോടതിയുടെ നടപടിക്ക് ശേഷം ED അതിന്റെ അന്വേഷണത്തിലേക്കും മറ്റ് തുടർ നടപടികളിലേക്കും കടക്കും എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.